കേന്ദ്ര ഗവൺമെന്റിന്റെ മുദ്ര യോജനയുടെ സഹായത്തോടെ ആരംഭിച്ച പേപ്പർ ടിക്കറ്റ് നിർമ്മാണ യൂണിറ്റിനെ കുറിച്ച് കണ്ണൂരിൽ നിന്നും ഒരു റിപ്പോർട്ട്. ഈ യുവദമ്പതികളുടെ നിറഞ്ഞ സന്തോഷത്തിന് പിന്നിൽ കഠിനാധ്വാനത്തിന്റെയും കർമ്മകുശലതയുടെയും നീണ്ട പരിശ്രമത്തിന്റെയും തിളക്കമുണ്ട്. വേറിട്ട സംരംഭം ആരംഭിച്ച് സമൂഹത്തിന് മാതൃകയായി മാറിയ കണ്ണൂർ ചപ്പാരപ്പടവ് ഒടുവള്ളിത്തട്ടിലെ വിനേഷ് ബാലകൃഷ്ണനും ഭാര്യ ഭാഗ്യലക്ഷ്മിയും നമ്മൾ ആരും അധികം ചിന്തിക്കാത്ത ഒരു സംരംഭത്തിനാണ് ഇവർ തുടക്കമിട്ടത്. ബസ്സുകളിലും ബാങ്കുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും ആവശ്യമായ പേപ്പർ ടിക്കറ്റ് നിർമ്മാണ യൂണിറ്റ് വീടിനോട് ചേർന്ന സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ സംരംഭം. ഈ സംരംഭത്തിന് ഇവരെ സഹായിച്ചതോ പ്രധാനമന്ത്രി മുദ്ര യോജനയും. ലോൺ എടുത്തത് ഞങ്ങൾ മുദ്ര യോജന വഴിയാണ് പ്രധാനമന്ത്രിയുടെ സ്കീമിൽ. അതിൽ നമുക്ക് ഏകദേശം 15 ലക്ഷം രൂപ ലോൺ കിട്ടുക. നമുക്ക് കാഞ്ഞങ്ങാടാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. അത് വേറെ ഐറ്റംസ് ഉണ്ട്. കാരണം ഞങ്ങൾ MVDയുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ ഐറ്റംസാണ് നമ്മൾ ചെയ്യുന്നത്. സ്പീഡ് ഗവർണർ, GPS അങ്ങനെയുള്ള ഐറ്റംസ്. ഞങ്ങൾ ബസ്സിൻ്റെ ടിക്കറ്റ് മെഷീൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി അതിന് റോഡ് വേണമെന്നുണ്ട്. റോഡ് നമ്മൾ ഓൾറെഡി തമിഴ്നാട്ടിൽ നിന്നാണ് സാധനം വന്നിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ഓരോ ട്രിപ്പ് വരുമ്പോഴും ഓരോ ക്വാളിറ്റിയാണ്. ഈ ക്വാളിറ്റി ഞങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞങ്ങൾക്ക് കസ്റ്റമർക്ക് ക്വാളിറ്റി ആ ലോ ക്വാളിറ്റി കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും പഠിച്ച ശേഷം സ്വന്തമായിട്ട് തുടങ്ങിയത്. 10 ലക്ഷം രൂപ വിനേഷും 5 ലക്ഷം ഭാഗ്യലക്ഷ്മിയും മുദ്രായോജനയിലൂടെ വായ്പയെടുത്തു. തളിപ്പറമ്പിലും കാഞ്ഞങ്ങാട്ടും വിൽപ്പന യൂണിറ്റും തുടങ്ങി. ടിക്കറ്റ് മെഷീന്റെ സർവീസിങ്ങും വിൽപ്പനയും ഉണ്ട്. പ്രൊഡക്ഷനും കാര്യങ്ങളിലും എല്ലാം ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്റെ അക്കൗണ്ടിംഗ് വർക്കാണ് ഞാൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എന്റെ അനിയത്തിയാണ് എന്നെ ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് വേണ്ടി നമുക്ക് മുദ്ര ലോൺ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഇതിനെ ഇത്രയും ഒരു ലെവലിൽ എത്തിക്കാൻ ആ ലോണിനെ ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈലിൽ ITI പഠനം പൂർത്തിയാക്കിയാണ് വിനേഷ് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. ബിരുദധാരിയായ ഭാഗ്യലക്ഷ്മി സ്ഥാപനത്തിന്റെ നിത്യപ്രവർത്തനത്തിലും പങ്കാളിയാവുന്നു. 3000 റോൾ പേപ്പർ ദിവസവും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. 12 ജീവനക്കാരും ഇവർക്കുണ്ട്. കമ്പനിയിലെ ആൾക്കാർ വന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നു. ട്രെയിനിങ്ങിന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പിന്നെ ബുദ്ധിമുട്ടില്ലാണ്ട് പോന്നു. വായ്പാ തിരിച്ചടവ് കൃത്യമായി നടത്തിവരുന്ന ഇവർ സംരംഭം കൂടുതൽ വിപുലീകരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. മുദ്രായോജനയിലൂടെ നേടിയ വിജയം മറ്റുള്ളവരിലേക്കും പകർന്നു നൽകാൻ ഒരുങ്ങുകയാണ് വിനേഷും ഭാഗ്യലക്ഷ്മിയും. കണ്ണൂർ ഒടുവള്ളിത്തട്ടിൽ നിന്ന് ക്യാമറാമാൻ KV രവീന്ദ്രനൊപ്പം KO ശശിധരൻ, ദൂരദർശൻ ന്യൂസ്.